നിങ്ങൾ ജീവിച്ചാൽ മാത്രം പോരാ, നിങ്ങൾ ശക്തമായി ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ശക്തമായി ജീവിക്കുക എന്നതിനർത്ഥം ഇവിടെ ജീവിതം മഹത്തരമാകണം. നിങ്ങളുടെ ഭൗതിക ജീവിതത്തിന്റെ പ്രവർത്തന രീതിയിൽ നിങ്ങൾക്ക് വളരെ അസാധാരണമായ വ്യത്യാസം ലഭിക്കുന്നു. ജീവിക്കാനുള്ള കഴിവ്, ജീവനുമേലുള്ള പലതരം കടന്നാക്രമണങ്ങളെ ചെറുക്കാനുള്ള നിങ്ങളുടെ കഴിവ് വളരെ 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 വർദ്ധിക്കും. ഇന്ന് രാവിലെ ഞാൻ പുറത്ത് വെറുതെ നടക്കുകയായിരുന്നു. അതെനിക്ക് പുതിയ കാര്യമല്ല, പക്ഷേ ആ നിമിഷം, ആ പ്രത്യേക നിമിഷം അങ്ങനെയായിരുന്നു. മിക്ക ആളുകളും മണ്ണുമായി ബന്ധം വളർത്തിയെടുക്കുന്നത് അവർ മരിച്ചതിനു ശേഷമായിരിക്കും. പക്ഷേ ഇത് വളരെ പ്രധാനമാണ്. മണ്ണുമായി ബന്ധം വളർത്തിയെടുക്കേണ്ടത് നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴാണ്. ഞാൻ പറയുന്നു, പ്രത്യേകിച്ചും ഇപ്പോൾ ഈ വൈറസ് ചുറ്റുമുള്ളപ്പോൾ. എന്നെ വിശ്വസിക്കാം, നിങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ മണ്ണുമായി സമ്പർക്കം പുലർത്തുന്നവർ, ഇവിടെ ഞങ്ങളതിനെ പൃഥ്വി പ്രേമസേവ എന്നാണ് പറയുക. അതിനർത്ഥം മണ്ണിനോട് വളരെ സ്നേഹത്തോടെ ഇടപഴകുന്നു എന്നാണ്. ശരി, നിങ്ങളുടെ ജീവിക്കാനുള്ള കഴിവ്, നിങ്ങളുടെ ജീവിതത്തിനു മേലുള്ള ഇത്തരം കടന്നാക്രമണങ്ങളെ ചെറുക്കാനുള്ള കഴിവ്, ഇത് വളരെയധികം വർദ്ധിക്കുന്നതാണ്. നിങ്ങൾ വെറുതെ ജീവിച്ചാൽ മാത്രം പോരാ, ശക്തമായി ജീവിക്കുക എന്നത് വളരെ പ്രധാനമാണ്. ശക്തമായി ജീവിക്കുക എന്നാൽ നിങ്ങൾ മാംസപേശികളൊക്കെ വളർത്തി ആരുടെയെങ്കിലും മേൽ ആധിപത്യം സ്ഥാപിക്കുക എന്നതല്ല. ശക്തമായി ജീവിക്കുക എന്നതിനർത്ഥം ഇവിടെ ജീവിതം മഹത്തരമാകണം. ഇതിന് നിങ്ങൾക്കൊരു ശരീരം ആവശ്യമാണ്, ഭൂമിയെ മുഴുവൻ അതിൻ്റെ വിസ്തീർണമായി കണക്കാക്കുന്ന ശരീരം. എല്ലാ ദിവസവും നിങ്ങൾ അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുകയും അതിലേക്ക് എന്തെങ്കിലും തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. എല്ലാ ദിവസവും വിസർജനം ചെയ്യാറില്ലേ? ഞാനൊന്ന് ചെക്ക് ചെയ്യുകയാണ്. കാരണം ആളുകൾക്ക് മലബന്ധമുണ്ട്, മലബന്ധമുള്ള ആളുകൾ. ശരീരത്തിൽ മാത്രമല്ല, ഇവിടെ മലബന്ധമുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ധാരാളം മലബന്ധമുണ്ട്. അവർ ചിന്തിച്ചു തുടങ്ങും, ഞാൻ എവിടെയാണ് തിരികെ കൊടുക്കുന്നത്, ഞാൻ എന്താണ് എടുക്കുന്നത്. അല്ല, അങ്ങനെയല്ല. നിങ്ങൾ കഴിക്കുന്നു, നിങ്ങൾ വിസർജനം ചെയ്യുന്നു, ശ്വാസോച്ഛ്വാസം ചെയ്യുന്നു, അപ്പോൾ നിങ്ങൾ എടുക്കുകയും തിരികെ കൊടുക്കുകയും ചെയ്യുന്നു. അതിനാൽ ഈ ഭൂമി ഒരു വിസ്തരണമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ICU ആക്കാം. അങ്ങനെയല്ലേ? നിങ്ങൾക്ക് ശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഓക്സിജൻ നൽകും. അതും അന്തരീക്ഷത്തിൽ നിന്നും എടുത്തതാണ്, മറ്റ് എവിടെ നിന്നുമല്ല, മറ്റ് ഒരിടത്തു നിന്നും വന്നതല്ല. നിങ്ങൾ മരുന്ന് കഴിക്കുന്നു, അതും ഭൂമിയിൽ നിന്നുള്ളതാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നു, അതും ഭൂമിയിൽ നിന്ന് വന്നതാണ്. നിങ്ങൾ ശ്വസിക്കുന്നു, അത് ഭൂമിയിൽ നിന്ന് വന്നതാണ്. അവർ നിങ്ങൾക്ക് ഓക്സിജൻ നൽകുന്നു, അതും ഭൂമിയിൽ നിന്ന് വരുന്നത്. അതിനാൽ ഈ ഭൂമി നിങ്ങളുടെ ഒരു വിസ്തരണമാണ്. അല്ലെങ്കിൽ ഞാൻ എന്തിന് നിങ്ങൾക്ക് അവസരം നൽകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ പൊട്ടിത്തെറിക്കാൻ? എന്നാൽ യാഥാർത്ഥ്യത്തിൽ നിങ്ങൾ ഈ ഭൂമിയിലെ ഒരു ചെറു മുള മാത്രമാണ്. നിങ്ങൾ പൊങ്ങിവരും, നിങ്ങൾ താഴ്ന്നു പോകും, അല്ലേ? ഭൂമി മാതാവിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിഡ്ഢിതത്തെ ഓർത്ത് അവൾ നിങ്ങളെ അനുകമ്പയോടെ നോക്കുന്നു. കാരണം അവളുടെ മനസ്സ് നിങ്ങളൊരു പുനഃചംക്രമണം മാത്രമാണ്. അവൾ സ്വയം പുനഃചംക്രമണം ചെയ്യുകയാണ്. എന്നാൽ നിങ്ങൾ സ്വയം വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്, വളരെ ഗൗരവമായി. ഊഹ്, മനുഷ്യ തങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. അതിനാൽ ഇത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ചെയ്യേണ്ടത് 3 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങളുടെ കൈകളും കാലുകളും മണ്ണിലായിരിക്കണം. വളരെ പ്രധാനമാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും ഒരു പൂന്തോട്ടത്തിൻ്റെ ഒരു ചെറിയ ഭാഗമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരാളുടെ പൂന്തോട്ടത്തിൽ ജോലി ചെയ്യാൻ സന്നദ്ധത അറിയിക്കാം. എന്നെ വിശ്വസിക്കൂ, അതെ, അവർക്കൊരു സൗജന്യ തൊഴിലാളി ലഭിക്കും, പക്ഷേ അവർക്ക് കൂടുതൽ ലാഭമെന്ന് കരുതരുത്. നിങ്ങൾക്കാണ് കൂടുതൽ ലാഭം. കാരണം നിങ്ങൾ മണ്ണുമായി ബന്ധപ്പെടുന്നത് നിങ്ങളുടെ ഭൗതിക ശരീരത്തിൻ്റെ പ്രവർത്തന രീതിക്ക് അസാധാരണമായ മാറ്റങ്ങൾ ഉണ്ടാക്കും. എല്ലാവരും ഇത് പ്രയോജനപ്പെടുത്തണം. എവിടെയെങ്കിലും കുറഞ്ഞത് തെരുവുകൾ വൃത്തിയാക്കുക, എന്തെങ്കിലും ചെയ്യൂ. നിങ്ങളുടെ കൈകൾ മണ്ണിലിടുക എന്നത് വളരെ പ്രധാനമാണ്. അല്ലാത്ത പക്ഷം നിങ്ങളിൽ വളരെ നല്ലവരായിട്ടുള്ളവർ, ഒരു ജോലിയും ചെയ്യുന്നതായി കാണപ്പെടാൻ ആഗ്രഹിക്കാത്തവർ, അത് നിങ്ങളുടെ ഐശ്വര്യത്തിന് തെറ്റായ പ്രതിച്ഛായ സൃഷ്ടിച്ചേക്കാം. അവർക്കൊരു മഡ്ബാത്ത് നടത്താം. അതെ, അതും ഒരു മാർഗമാണ്.